കെ സി വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നിലനിർത്താനുള്ള അംഗബലം ഇപ്പോഴും കോൺഗ്രസിനുണ്ടെന്ന് സുധാകരന്റെ വാദം രാജ്യസഭയിലെ മാറ്റങ്ങൾ സ്വാഭാവികമെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തുവന്നു രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിൽ അംഗമായ കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കണം രാജസ്ഥാനിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായി അവിടെ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പിയും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇനി രാജ്യസഭയിൽ ഒരു അംഗത്തിനെ വിജയിപ്പിക്കാനും പക്ഷേ ഇത് മറച്ചുവെച്ചാണ് കെ സുധാകരന്റെ പ്രതികരണം കോൺഗ്രസിന്റെ വോട്ടിൻ്റെ ശതമാനമനുസരിച്ചല്ലേ ഈ രാജ്യസഭ നമുക്ക് കിട്ടിയത് സീറ്റ് നഷ്ടപ്പെടുകയൊന്നുമില്ല സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് മൊത്തം പോകണം നഷ്ടപ്പെടണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നമ്മുടെ സീറ്റ് നമുക്ക് നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ ഉണ്ട് ആ സീറ്റ് വെച്ച് നമുക്ക് നമ്മളെ വേണുവിൻ്റെ സീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ വിഷയത്തിൽ ഇങ്ങനെയാണ് നമ്മളിപ്പോ നോക്കുന്നത് എന്താ ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക അതുകൊണ്ട് ചിലപ്പോൾ എം എൽ എമാര് മത്സരിക്കും അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാ രാജ്യസഭാംഗങ്ങൾ മത്സരിക്കും പ്രധാനപ്പെട്ട ആളും മത്സരിക്കും അല്ല അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോ അതിൽ വ്യത്യാസം വരുമല്ലോ രാജസ്ഥാനിൽ രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ രാജ്യസഭ നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ ഇന്ത്യക്കാവശ്യം രാജ്യസഭയല്ലോ അതേസമയം പാർലമെന്റിലെ കോൺഗ്രസ് എം പിമാരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന കെ സുധാകരന്റെ കുറ്റസമ്മതവും പുതിയ വിവാദത്തിന് വഴിവച്ചു നമുക്ക് നല്ല കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിന് അനിവാര്യമാണ് ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കൊരു പ്രതിപക്ഷം എന്ന നിലക്ക് വേണ്ടത്ര കരുത്തു കാണിക്കാൻ സാധിക്കാറില്ല കാരണം അതിനുള്ള നേതൃത്വം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നേതൃത്വം ആവശ്യമാണ് ആ വേണു അതിന് പ്രാപ്തനാണ് അതുകൊണ്ട് തന്നെ വേണു പാർലമെന്റിൽ വേണം അത് ഞങ്ങൾ ഒരു ആവശ്യമാണ് ന്യൂസ് തിരുവനന്തപുരം